അഭിരാമി കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു മലയാളം ഫിലിം ചെയ്യുന്നു. ലിസ്റ്റിൻ സംവിധാനം ചെയ്യുന്ന, സോറി, ലിസ്റ്റിൻ നിർമ്മാണിക്കുന്ന ഗരുഡൻ എന്ന് പറഞ്ഞ മൂവിയാണ്. അരുൺ എന്ന് പറഞ്ഞ പുതുമുഖ സംവിധായകനാണ്. വെരി എക്സൈറ്റഡ് സുരേഷേട്ടൻ്റെയും ബിജുചേട്ടൻ്റെയും കൂടെ വർക്ക് ചെയ്യാനായിട്ട്. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഫസ്റ്റ് ചെയ്ത മൂവി പത്രം എന്ന മലയാള സിനിമയും ഇതേ കോമ്പിനേഷനായിരുന്നു, ബിജു മേനോൻ സുരേഷ് ഗോപി ആയിരുന്നു. സോ അതേ ഒരു കോമ്പിനേഷനിൽ പിന്നെയും ഒന്നുകൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വെരി എക്സൈറ്റഡ്. ഇന്നാണ് ഇതിൻ്റെ പൂജ, നാളെ തൊട്ട് എനിക്ക് ഷൂട്ട് തുടങ്ങും. കുറച്ച് ദിവസം ഞാൻ കൊച്ചിയിലുണ്ടാവും. സോ ജസ്റ്റ് വെരി എക്സൈറ്റഡ്, വെരി ഹാപ്പി. മലയാളത്തിൽ വീണ്ടും ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നതിൽ വളരെയധികം സന്തോഷം. ഇനി ഗരുഡൻ്റെ പൂജയ്ക്ക് വന്നതിൽ എനിക്ക് പറഞ്ഞറിയിക്കാത്ത സന്തോഷമുണ്ട്. ബിക്കോസ് ഞാൻ കീർത്തി ചക്ര എന്ന സിനിമ തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഓഫീസിലോട്ട് മദ്രാസിൽ ആദ്യമായിട്ട് തോളത്തൊരു സഞ്ചിയും തൂക്കി വന്നിട്ടുള്ള പയ്യനാണ്, ആദ്യമായിട്ട് എൻ്റെ അസിസ്റ്റൻ്റ് ആവട്ടെ എന്ന് ചോദിച്ച് വന്ന ആളാണ് ഇതിൻ്റെ ഡയറക്ടർ അരുൺ വർമ്മ. ആ ഒരു ബന്ധം ഇതുവരെയും നിലനിർത്തി കൊണ്ടുപോയിട്ടുണ്ട്. ആൻഡ് അവൻ്റെ പ്രൊഫഷണലായിട്ടുള്ള ക്വാളിഫിക്കേഷൻസിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. അപ്പോൾ ഇത്രയും വർഷം ഇത് അരുണിൻ്റെയും കൂടെ ഒരു പാഠമാണ് പല സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നവർ. കാരണം 2004 ഡിസംബറിലാണ് അരുൺ എന്നെ കാണാൻ വരുന്നത്. ഇപ്പം ഓൾമോസ്റ്റ് 20 ആയിട്ടാണ് ഫസ്റ്റ് പടം അരുൺ ഡയറക്റ്റ് ചെയ്യുന്നത്. സോ സിനിമ ഒരു സ്ട്രഗിളാണ്. ഇന്ന് ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയം എന്ന് പറഞ്ഞാൽ ഇതൊരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാവുക എന്നുള്ളത് എൻ്റെ ഡെയിലി ഉണ്ടാകുന്നൊരു പ്രാർത്ഥനയായിരിക്കും. ബിക്കോസ് മൈ അസിസ്റ്റൻറ്റ് ആൻഡ് മൈ ഫ്രണ്ട് ഈസ് ലിസ്റ്റിൻ, ഈസ് എ പ്രൊഡ്യൂസർ. അതുപോലെ തന്നെ അതിൽ അഭിനയിക്കുന്ന സുരേഷും ബിജുവും എല്ലാം എൻ്റെ സഹോദരങ്ങളാണ്. സോ ലെറ്റ് ദ ഫിലിം ബി എ ഹ്യൂജ് ഹിറ്റ്, എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. സോ താങ്ക് യു സോ മച്ച്, ഐ വിഷ് ദം ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും വന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ കമ്മിങ് ആൻഡ് അറ്റൻഡിങ്. ഒരു വലിയൊരു സ്ട്രഗിൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു പ്രോസസ്സിലേക്ക് വന്ന് എത്തുന്നത്. അപ്പോൾ അതൊരു ഒരു ടഫ് ജേണി ആണെങ്കിലും, പക്ഷേ ഇന്ന് ഈ ഒരു പൊസിഷനിൽ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു ഗരുഡൻ എന്ന് പറയുന്ന ഒരു ക്രൈം സ്റ്റോറിയാണ്. സുരേഷേട്ടനാണ് അതിൻ്റെ, സുരേഷേട്ടൻ ബിജുവേട്ടൻ രണ്ടുപേരും കൂടി ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള റോളിലുള്ളൊരു സിനിമയാണ്. ഒരു മിഥുൻ സാറിൻ്റെയാണ് സ്ക്രീൻ പ്ലേ, അജയാണ് ക്യാമറ ചെയ്യുന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ നല്ലൊരു സിനിമയെ വരും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. വന്നതിന് എല്ലാവർക്കും താങ്ക്സ്. മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിൽ ഞാൻ നിർമ്മിച്ച് നവാഗതനായ അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഗരുഡൻ. സുരേഷ് ഗോപിയും ബിജു മേനോനും മെയിൻ റോളിൽ ഒരുമിച്ച് അഭിനയിച്ചു. പിന്നെ അഭിരാമി, ദിവ്യ പിള്ളൈ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന ഒരു സിനിമയാണ് ഗരുഡൻ. പിന്നെ ഈ സിനിമയ്ക്ക് രണ്ടുപേരും ഒരുമിച്ച് എത്തുമ്പോഴുള്ള ഒരു കൗതുകം അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി മറ്റുള്ളവർക്കുള്ള പോലെ തന്നെ എനിക്കും ഈ ടീമിനുണ്ട്. ഇത് ഇന്ന് മുതൽ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു 10-75 ദിവസത്തെ ഷൂട്ടുണ്ട്. സോ റിലീസൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല. ഇതാണ് സിനിമയെ പറ്റി പറയാനുള്ളത്. മിഥുൻ മാനുവൽ തോംസ് ആണ് ഇതിൻ്റെ തിരക്കഥ എഴുതുന്നത്. അതും ഒരു ഒരു നല്ല കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്. അഞ്ചാം പാതിരയ്ക്ക് ശേഷം മിഥുൻ സ്ക്രിപ്റ്റാണ് ഇവരുടെ. ഏത് ജോണറിലാണ്, പല ഓരോ സിനിമ ഓരോ ടൈപ്പിലാണ്, അത് തന്നെ വലിയൊരു ആകർഷണം. ഒരു ത്രില്ലർ ജോണറാണ്.